ം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസസ് സോ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ പോളിനോമിൾസിലെ എക്സസൈസ് ടു പോയിന്റ് ഫോറിലെ ക്വസ്റ്റ്യൻ നമ്പർ ലെവൻ ആണ് ഓക്കെ അപ്പോൾ എന്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് സോ നമ്മുടെ ക്വസ്റ്റൻ ഇതാണ് ഫാക്ടറൈസ് ട്വന്റി സെവൻ എക്സ് ക്യൂ പ്ലസ് വൈ ക്യൂ പ്ലസ് ഇസ് ക്യൂ മൈനസ് നയൻ എക്സ് വൈ ഇസഡ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഫാക്ടറൈസ് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് വേണം ഫാക്ടറൈസ് ചെയ്യാനായിട്ട് ഇവിടെ എന്ത് ഐഡന്റിറ്റി യൂസ് ചെയ്യും എങ്ങനെ നമ്മൾ തിരിച്ചറിയും അതായത് ഇവിടുത്തെ ആദ്യത്തെ മൂന്ന് നമ്പേഴ്സ് എന്താണ് ക്യൂബ് നമ്പേഴ്സ് ആണ് അല്ലേ ട്വൻറ്റി സെവൻ എന്ന് പറയുന്നത് ത്രീയുടെ ക്യൂബാണ് ക്യൂബ് എന്ന് പറയുമ്പോൾ എറ്റ്സിൻ്റെ ക്യൂബാണ് വൈ ക്യൂബ് എന്ന് പറയുമ്പോൾ വൈയുടെ ക്യൂബാണ് ഇസെഡ് ക്യൂബ് എന്ന് പറയുമ്പോൾ ഇസഡിൻ്റെ ക്യൂബാണ് അപ്പം ഇങ്ങനെ മൂന്ന് നമ്പേഴ്സും ക്യൂബ് നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ അതേപോലെ അത് കഴിഞ്ഞിട്ടും മൈനസ് എന്നും പറഞ്ഞാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഐഡന്റിറ്റിട്ടോ എക്സ് വൈ ക്യൂ പ്ലസ് ഈക്വൽ ടു ഈ ഐഡന്റിറ്റി എളുപ്പം അറിയാവോ പറഞ്ഞുതരാവേ ആദ്യം നമ്മൾ ഇതായി വേരിയബിൾസ് എടുത്ത് അങ് എഴുതുക അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് പിന്നെ എന്ത് ചെയ്യണോന്ന് അറിയാവ് ഇതിന്റെ സ്ക്വയർ നോക്കിക്കെ എസ് വൈ സ്ക്വയോ പ്ലസ് ഇനി എന്ത് ചെയ്യണോന്ന് പറയാ എല്ലായിടത്തും മൈനസ് ് മൈനസ് സൈൻ ഇട്ടിട്ട് ദാ ഇത് ഫസ്റ്റിലത്തെ ഈ രണ്ടാണോ അപ്പം എങ്ങനെ വരും നമുക്ക് എറ്റ്സ് വൈ ദൻ മൈനസ് പിന്നെ ഇതേ ഈ രണ്ടാണോ അപ്പം എങ്ങനെ വരും നമുക്ക് വൈ സെഡ് മൈനസ് പിന്നെ എന്തെയാണ് നമ്മൾ ഫസ്റ്റും ലാസ്റ്റും അതായത് എക്സ് ഇസെഡ് അത് ഇ സെഡ് എക്സ് എന്നും എഴുതാം നമുക്ക് എച്ച് ഇ എന്നും എഴുതാം ഓക്കെ അപ്പോൾ എങ്ങനെയാന്ന് മനസ്സിലായല്ലോ ആദ്യം നമ്മൾ എന്താ ചെയ്തത് ഈ മൂന്ന് വേരിയബിൾസ് ഒരു ബ്രാക്കറ്റിലാക്കി പിന്നെ ഇതിന്റെ സ്ക്വയർ എടുത്തു പിന്നീട് ഉള്ളതെല്ലാം മൈനസ് സൈൻ ആണെന്ന് ഓർത്തു വെക്കുക എന്നിട്ട് ആദ്യത്തെ രണ്ടെണ്ണം പിന്നെ ലാസ്റ്റത്തെ രണ്ടെണ്ണം പിന്നെ ഫസ്റ്റും ലാസ്റ്റും കണ്ടോ ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ പഠിക്കാൻ മക്കൾക്ക് ഈസി ആയിരിക്കും അപ്പോൾ നമുക്കിനി ഈ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനെ ദാ ഈ ഒരു ഫോമിൽ ഉണ്ടാക്കി മാറ്റണം അതായത് ഇതൊക്കെ ഏത് നമ്പേഴ്സിൻ്റെ ക്യൂബിലാണ് വരുന്നതെന്നുള്ളത് എടുത്ത് എഴുതണം ട്വൻറ്റി സെവൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ക്യൂബാണ് ത്രീയുടെത് ക്യൂബ് എന്ന് പറയുമ്പോൾ എറ്റ്സിൻ്റെ ക്യൂബ് അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ത്രീ എറ്റ്സ് ദ ഹോൾ ക്യൂബ് ഇനി ഇവിടെ എന്താ കിടക്കുന്നത് പ്ലസ് വൈ ക്യൂബ് എന്ന് പറയുമ്പോൾ വൈ എട ക്യൂബ് ദെൻ പ്ലസ് ഇസ്സഡ് ക്യൂബ് എന്ന് പറയുമ്പം ഇസ്സഡിൻ്റെ ക്യൂബ് കണ്ടോ പ്ലസ് പിന്നെ ഇവിടെ ഐഡൻറ്റിറ്റിയിൽ എന്താ ഉള്ളത് മൈനസ് ആയി നമ്മൾ ഇട്ട് കൊടുക്കുക ഓക്കെ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇനി ഇതിനകത്തോട്ട് നമ്മൾ നോക്കാനേ പാടില്ല നമ്മൾ ഈ ആദ്യത്തെ മൂന്നെണ്ണം എഴുതാൻ മാത്രമേ ഈ ക്വസ്റ്റ്യനകത്തോട്ട് നോക്കാൻ പാടുള്ളൂ ഇതിന്റെ ബാലൻസ് നമ്മൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് അതായത് ഈ രീതിയിലോട്ട് മാറ്റണമല്ലോ അതെവിടെ നോക്കിയാൽ ചെയ്യേണ്ടതെന്ന് അറിയാം ഇത് നോക്കി വേണം ചെയ്യാനായിട്ട് ക്ലിയോ അപ്പം നമുക്ക് ചെയ്യാം അപ്പൊ ഇവിടെ എന്താ കിടക്കുന്നത് ത്രീയുണ്ട് ഇൻ ടു ഇനി എക്സും വൈയും ഇസഡു ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എഡ്സും വൈ ഇസഡും ഏതൊക്കെയാണെന്ന് അറിയാമോ എറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ത്രീ എഡ്സ് ആണ് ഓക്കെ ഇനി വൈ എന്ന് പറയുന്ന എന്താണ് നമ്മുടെ ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന വൈ തന്നെയാണ് അടുത്ത ഇസഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ഇസഡ് തന്നെയാണ് അതായത് ഇതിനെ നമ്മൾ എറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ഇതിനെ നമ്മൾ വൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ഇതിനെ നമ്മൾ ഇസഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ക്ലിയോ അപ്പം നമുക്ക് ഇനി കൊടുക്കാം അപ്പം എറ്റ്സ് എന്ന് പറയുന്ന ഏതാണ് ത്രീ എറ്റ്സ് ഇൻ ടു വൈ വൈ എന്ന് പറയുന്ന ഏതാണ് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ഈ വൈ തന്നെയാണ് അല്ലേ ഇൻ ടു ഇസഡ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യണിലും ബ്രാക്കറ്റിനുള്ളിൽ ഇസൈഡ് തന്നെയാണ് അപ്പൊ അത് നമ്മളെ അടുത്ത് എഴുതുക ഓക്കെ ദെൻ ഈക്വൽ ടു ഇനി നമ്മളിതാ ഈ ഒരു എക്സ്പാൻഡ് ഫോമിലോട്ട് മാറ്റണം എന്താ അവിടെ കിടക്കുന്ന എറ്റ്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് അപ്പൊ എറ്റ്സും വൈയും ഇസഡും ഇതൊക്കെയാണ് അല്ലെ എക്സ് എന്ന് പറയുന്നത് ത്രീ എറ്റ്സ് ആണ് പ്ലസ് വൈ എന്ന് പറയുന്നത് വൈ തന്നെയാണ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് തന്നെയാണ് ഇൻ ടു ഇനി എന്താ ചെയ്യണ്ടുള്ളത് ഈ കിടക്കുന്നതിന്റെ സ്ക്വയർ അല്ലേ അപ്പം നമുക്ക് എഴുതാം ത്രീ എറ്റ്സിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ത്രീ എറ്റ്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അപ്പം വൈ യുടെ സ്ക്വയറോ പ്ലസ് ദൻ ഇസഡിന്റെ സ്ക്വയർ മൈനസ് എറ്റ്സ് വൈ എറ്റ്സ് എന്താണ് ഇവിടെ ത്രീ എഡ്സ് ആണ് അപ്പോൾ ത്രീ എഡ്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് വൈ തന്നെയാണ് ദെൻ മൈനസ് അടുത്തത് അടുത്ത എന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റിയിലുള്ളത് വൈ ഇസഡാണ് അല്ലേ അപ്പം വൈ ഇസഡ് ഇസഡെന്ന് പറയുമ്പോഴത്തേക്ക് വൈൻ്റെ പ്ലേസിൽ വൈ തന്നെയാണ് ഇസഡിൻ്റെ പ്ലേസിൽ ഇസഡ് തന്നെയാണ് അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ് വൈ വൈസെഡ് മൈനസ് ഇസഡ് എക്സ് അതായത് ലാസ്റ്റിലെത്തതും ഫസ്റ്റിലത്തതും ഇവിടെ ഇസഡിൻ്റെ പ്ലേസിൽ നമുക്കറിയാം ഇസഡ് തന്നെയാണെന്ന് അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു ഇനി എക്സ് എറ്റ്സിൻ്റെ പ്ലേസിൽ നമ്മൾ എന്താണെന്ന് തുടക്കത്തിലേ പറഞ്ഞത് ത്രീ എഡ്സ് അല്ലേ അപ്പോൾ നമുക്കിവിടെ ത്രീ എഡ്സ് കൊടുക്കാം ദൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഇസ് ഈക്വൽ ടു ഇനി ഇതൊന്ന് സോൾവ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എഴുതണം അപ്പൊ ത്രീ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻ ഓ ഇനി ത്രീയുടെ സ്ക്വയർ എന്താണ് നയൻ എക്സിന്റെ സ്ക്വയർ എന്താണ് എസ്ക്യർ പ്ലസ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ഈ രണ്ടെണ്ണത്തിൻ്റെ എന്ത് കാണണം സ്ക്വയർ കാണണം കേട്ടോ ഇനി അടുത്തത് വൈൻ്റെ സ്ക്വയർ എന്താണ് വൈ സ്ക്വയോ പ്ലസ് ഇസിഡിൻ്റെ സ്ക്വയർ എന്താണ് ഇസഡ് സ്ക്വയോ മൈനസ് ത്രീ എറ്റ്സ് ഇൻ ടു വൈ എന്ന് പറയുമ്പോൾ ത്രീ എറ്റ്സ് വൈ മൈനസ് ദൻ വൈ ഇസെഡ് മൈനസ് ത്രീ ദെൻ എക്സും ഇസഡ് അല്ലെ അല്ലെങ്കിൽ നമുക്ക് പറയാം ഇസഡ് എക്സ് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ഈസി അല്ല എൻ്റെ മക്കൾ സേവ് ചെയ്യാനായിട്ട് അപ്പം ഈ ഐഡന്റിറ്റി എല്ലാവരും പഠിച്ചു വെക്കുക എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ